മാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10:10 തിരുവചനമാണ്. ഈ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഈശോനാഥൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് നമുക്കോരോരുത്തർക്കും നിത്യജീവൻ പ്രദാനം ചെയ്യാനാണ് എന്ന് വചനം വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുക. പിശാചു വന്നിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നിത്യജീവനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാ, നിത്യജീവനെ നമ്മളിൽ നിന്ന് അകറ്റിക്കളയുന്നതിന് വേണ്ടിയിട്ടാ, നിത്യജീവൻ സ്വന്തമാക്കുന്നതിന് വേണ്ടി, നിത്യസൗഭാഗ്യം സ്വന്തമാക്കുന്നതിന് വേണ്ടി, നമ്മളെ അധ്വാനിപ്പിക്കാതെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്നവനാണ് പിശാചെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി ജീവിക്കണം. എന്നാൽ ഈശോനാഥൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് നിത്യജീവൻ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നതിന് വേണ്ടിയിട്ടാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ തിരുമുൻപിലേക്ക് കടന്നു ചെന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് നിത്യജീവനെ ലഭിക്കണമെന്ന് വേണ്ടിയിട്ടുള്ളതാണ്. ഈശോയെ നിത്യസൗഭാഗ്യം നിത്യജീവൻ നൽകി എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈശോ വന്നിരിക്കുന്നത് നമുക്ക് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടിയിട്ടാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭൂമിയുടെ സൗഭാഗ്യങ്ങളെക്കാളും ഉപരിയായിട്ട്, ഈ ഭൂമിയിലെ നേട്ടങ്ങളെക്കാളും ഉപരിയായിട്ട് നിത്യജീവൻ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയും അധ്വാനവും നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് നൽകുവാനായിട്ട് വന്നിരിക്കുന്നത് ഈശോനാഥന. അതുകൊണ്ട് ഈശോയുടെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട പ്രാർത്ഥന, കർത്താവെ നിത്യജീവിതത്തിലേക്ക് എന്നെ നയിക്കണമേ, ഈശോയെ നിത്യജീവിതത്തിൽ നിന്ന് എന്നെ അകറ്റിക്കളയുന്നതിനെ എല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ, ഈശോയെ നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന വഴികളെ എന്നെ പഠിപ്പിക്കണമേ, നിത്യജീവനിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തണമേ. ഈ ഒരു പ്രാർത്ഥനയായിരിക്കട്ടെ ഈശോയുടെ തിരുമുമ്പിൽ നീ സമർപ്പിക്കുന്നത്. ഈ ഒരു പ്രാർത്ഥനയോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഈശോയെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹാലലൂയ, ഈശോയെ ആരാധന. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവായ ഈശോയെ, അങ്ങ് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുവാനായിട്ടാണല്ലോ. ഈശോയെ, ഓരോ നിമിഷവും നിത്യജീവന് വേണ്ടി ആഗ്രഹിക്കുവാനും നിത്യജീവന് വേണ്ടി അങ്ങയുടെ തിരുമുൻപിൽ പ്രാർത്ഥിക്കുവാനും ഈ ഭൂമിയിൽ ഞങ്ങളുടെ അധ്വാനങ്ങൾ നിത്യജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങയുടെ കൃപകളും വരങ്ങളും ദാനങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ചൈതന്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവെ ആരാധന, 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 ആരാധന. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.